ഇത് പമ്പരം പോലെ കറങ്ങുമ്പോൾ ഇത് പൊന്തുമല്ലേ. ഹായ് മച്ചോമാർ, എല്ലാവർക്കും എം ഫോർട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സാധനം എന്നിട്ട് മനസ്സിലായ ഇതൊരു കുഞ്ഞു ഹെലികോപ്റ്റർ ആണ്. നോക്കി, ഇത്ര വലിപ്പം വരുന്നുള്ളൂ, വലിയ വെയിറ്റ് ഒന്നും വരുന്നില്ല. ഇതിന്റെ പങ്കത ഇങ്ങനെ കറങ്ങുമ്പോൾ ഇത് പൊന്തു എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഈ ഒരു ഹെലികോപ്റ്റർ നമ്മൾ ഇന്ന് വാങ്ങിക്കാണ്. വെറുതെ ഒരു എന്താ പറയുക, ഒരു ഫൺ വീഡിയോ ആണ്. പക്ഷെ ഒരു ഹെലികോപ്റ്റർ അല്ല നമ്മൾ ഇന്ന് വാങ്ങിയിരിക്കുന്നത് മച്ചാമാര്. ഈ കാണുന്നത് മൊത്തം നമ്മൾ ഇന്ന് വാങ്ങി വെച്ചിരിക്കുന്ന ഹെലികോപ്റ്ററുകളാണ്. അപ്പൊ നമ്മുടെ പാക്കറ്റിൽ രണ്ടെണ്ണം ഇരിക്കുന്നുണ്ട്, ബാക്കിയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരുപാട് ഒരുപാട് വാങ്ങി വെച്ചിട്ടുണ്ട് നമ്മള്. അപ്പൊ മച്ചാന്മാര്, ഈ ഒരു ഹെലികോപ്റ്റർ വെച്ചിട്ടാണ് നമ്മളുടെ ഇന്നത്തെ സൂത്രം വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ദേ നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഹെലികോപ്റ്ററുകളുടെ കളർ നോക്കുകയാണെങ്കിൽ ഇവിടെ ബ്ലൂ ഉണ്ട്, അതുപോലെ തന്നെ അതിൽ റെഡ് ഉണ്ട്, അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ യെല്ലോ വരുന്നുണ്ട്. മൂന്ന് കളറിലാണ് നമ്മുടെ ഹെലികോപ്റ്റർ വരുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ഒരു പെട്ടി തുറന്ന് കാട്ടിത്തരാം നമ്മുടെ ഹെലികോപ്റ്റർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. പെട്ടിയിൽ നോക്കുകയാണെങ്കിൽ ദേ ഇതേപോലത്തെ ഒരു പെട്ടിയിലാണ് വരുന്നത്. ഒരു എന്താ പറയുക, പേപ്പർ പെട്ടി, ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ ഫ്രണ്ടിലായിട്ട്. ഈ പെട്ടി നമ്മളിനി തുറന്ന് നോക്കുകയാണെങ്കിൽ ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ കാട്ടിത്തരാം കേട്ടോ. അപ്പൊ നമ്മൾ ദേ നമ്മുടെ പാക്കറ്റ് തുറന്നെടുക്കുമ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു പെട്ടിയിൽ വരുന്നത്. അതായത് കുഞ്ഞു ഹെലികോപ്റ്റർ വരുന്നുണ്ട്, കണ്ട ചെറിയ ഹെലികോപ്റ്റർ അതവിടെ ഇരിക്കട്ടെ. അതുപോലെ തന്നെ ഇതേ ഇത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു റിമോട്ട് വരുന്നുണ്ട്. നോക്കി, ഇത് റിമോട്ടാണ്, ഓൺ ഓഫ് സ്വിച്ച്, അപ്പ്, സ്റ്റാർട്ട്, ഇങ്ങനത്തെ കീസൊക്കെ വരുന്നത്. പിന്നെ അതേ ഒരു ചാർജിങ് കേബിൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാർജിങ് കേബിൾ വെച്ചിട്ടാണ് നമ്മളുടെ ഈ ഒരു ഹെലികോപ്റ്ററിനെ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ദേ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇത്രയും ചെറിയൊരു ചാർജിങ് കേബിളാണ്. നേരെ നമ്മളുടെ ഈ ഒരു ഹെലികോപ്റ്ററിൻ്റെ ഇതേ ഇതിവിടെയാണ്. ഇവിടെ നമ്മൾ കുത്ത, എന്നിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ അഡാപ്റ്ററായിട്ട് കണക്ട് ചെയ്യുക, ചാർജ് ചെയ്യാനിട, അത്രേ ഉള്ളൂ കേട്ടോ സംഭവം. സംഭവം ഭയങ്കര സിമ്പിളാണ്, ചാർജിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു ഹെലികോപ്റ്റർ നമ്മൾ കണ്ടു. ഈ മൊത്തം ഹെലികോപ്റ്റർ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചാലോ മച്ചാമാരെ. ഓ, എനിക്ക് റെഡ് തന്നെയാണല്ലോ എല്ലാം കിട്ടുന്നത്. ആഹാ, ഇത്രയും മൂന്ന് കളർ തന്നെയാണ് ഇത് ഇറക്കുന്നത് തോന്നുന്നുട്ടാ. നമ്മളുടെ ഒരു ഹെലികോപ്റ്റർ എങ്ങനെയാ വർക്ക് ചെയ്യേണ്ടത് ഞാൻ കാട്ടിത്തരാം കേട്ടോ. അപ്പൊ നമ്മുടെ ഒരു ഹെലികോപ്റ്റർ നമ്മൾ പിടിച്ചിട്ട് നമ്മളുടെ ഒരു റിമോട്ടിൽ സ്റ്റാർട്ട് കൊടുക്കാൻ പോവാണ് നമ്മള്. ഓ ഓ, കൊടുത്ത പാടി പറന്നു പോയിട്ട് അതേ പോണ്. കം ബാക്ക്, കം ബാക്ക്. അയ്യോ, ഐ, അത് അങ്ങനെ തന്നെ പൊന്തി താന്ന് നിലച്ചുകൊണ്ടിട്ടുണ്ട്. ശരിക്കും ഇതില് സെൻസർ വരുന്ന കേട്ടോ. ഇപ്പൊ നമ്മളിങ്ങനെ കൈ വെക്കുന്ന സമയത്ത് അത് പൊന്തിപ്പോണ്ടതാണ്. കാൽമിക്ക് ചെറിയ അടി കിട്ടി. അപ്പോൾ അതേ നമ്മളുടെ ഈ ഒരു ഹെലികോപ്റ്റർ ദേ നമ്മുടെ കൈ വെക്കുമ്പോൾ അതിൻ്റെ സെൻസ് ചെയ്ത് പൊന്തേണ്ടതാണ്. ഇതിൽ സെൻസറൊന്നും ഇല്ലേ. അയ്യോ, തിരിച്ചു വാടാ, തിരിച്ചു വാടാ. നമ്മുടെ ഹെലികോപ്റ്ററെ അങ്ങോട്ട് വിട്ടിട്ട് ഞാൻ തിരിച്ചു വിളിച്ചാണ് ചേട്ടാ. കം ബാക്ക്. അപ്പൊ നമ്മുടെ ഹെലികോപ്റ്റർ നമ്മൾ പറത്തി വിട്ടത് തിരിച്ചു വന്നേക്കാണ്. അങ്ങനെ മച്ചാമാര്, നോക്കിയ നമ്മളുടെ ഈ കാണുന്ന എല്ലാ ഹെലികോപ്റ്ററുകളും നമ്മൾ ഇവിടെ നിരത്തി വെച്ചേക്കാണ്. മഞ്ഞുണ്ട്, ചുമപ്പുണ്ട്, നീലുണ്ട്, എല്ലാം നമ്മൾ പറക്കാൻ റെഡി ആയിട്ട്, അതായത് ഒരു സിഗ്നൽ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഒരു ടേക്ക് ഓഫിന് വേണ്ടിയിട്ട്. അപ്പൊ മച്ചാമാര്, ഇതൊക്കെ കൂടി ഒരുമിച്ച് പറഞ്ഞിട്ടുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. തല്ലി തകർന്നു പോകുക, കാറ്റത്ത് പറന്നു പോകുന്നു. എന്തായാലും മച്ചാമാര്, നമുക്ക് വരുന്ന വഴി കാണാം നമ്മുടെ റിമോട്ട്. യെസ്, ഈ ഒരു റിമോട്ടിന്റെ സിഗ്നലിന് വേണ്ടിയിട്ടാണ് ഈ കാണുന്ന ഹെലികോപ്റ്ററുകളൊക്കെ കാത്തിരിക്കുന്നത്. അപ്പൊ മച്ചാമാരി ഇനി നേരം കളയുന്നില്ല. അങ്ങനെ മച്ചാമാരി ആ നിമിഷം വന്നേക്കാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന റിമോട്ട് നമ്മൾ ഞെക്കാൻ പോവാണ്. അപ്പൊ പിള്ളേരുടെ കയ്യിൽ നമ്മൾ റിമോട്ട് കൊടുത്തിട്ടുണ്ട്, ഇതേ നമ്മുടെ കോലുമ്പ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ ആംഗിളിൽ നിന്നും ക്യാമറ റെഡിയാണ്. അപ്പൊ ഇനി പോക്കാം, റെഡി, 1, 2, 3, ഗോ. എന്റെ പൊന്നു, എന്തായി കാണേ, എന്റെ അമ്മോ, നമ്മളിത് എന്തായി കാണേന്ന് നോക്കിയേ. ഹെലികോപ്റ്ററുകളൊക്കെ ഇങ്ങനെ വെറുതെ പറമ്പിലും പാടത്തൊക്കെ പറന്ന് നടക്കാണ്. ഇത് എവിടേക്കൊക്കെയാണ് പോണേന്ന് കാണാൻ പറ്റില്ലല്ലോ തീരുന്നേ. എടാ, എല്ലാത്തിനും തല്ലിയിടാറായ നിലത്ത്, ഇതേ കുളത്തിലൊക്കെ പോട്ടിപ്പാ. അയ്യോ, എടാ കുളത്തിലേക്ക് പോവാൻ സമ്മതിക്കരുത് കേട്ടാ.
ദേ പോയി ഒരെണ്ണം കുളത്തിലേക്ക്. അയ്യോ കുളത്തില്ല എന്റെ ഇടയ്ക്ക് എന്തിനാ അടിച്ചിട്ടോ, എല്ലാത്തിനും അടിച്ചിട്ടോ. എടാ പാടത്ത് പോയിരൊക്കെ പിടിച്ചിട്ടുണ്ടോ എന്നടാ. ദേ പോണ്, ദേടെ പിടിക്കണോ, എന്നെ പിടിക്കണോ. ദേ പോണ്ട, പാടത്ത് പോണ്, തോട്ടി പോണ്, പിടിക്കാനാ. യെസ്, മിഷൻ സക്സസ്. ദേ ഒരെണ്ണം പൊന്തിക്കൊണ്ട് നടക്കണം അവിടെ. എടാ എന്നാലും ഉണ്ടല്ലോ അവിടെ മുകളിൽ, അവിടെ കൂടെ ഒക്കാ. എടാ തിരിച്ചു വിളിക്കണ. സംഭവം നല്ല അടിപൊളിയായിട്ട് പറഞ്ഞുപോയായിരുന്നു. അപ്പൊ രണ്ടാമത്തെ റൗണ്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കാണ് ഒരു പരീക്ഷണം കൂടി. കാരണം നമ്മൾ നല്ല വിശാലമായിട്ടുള്ള ഒരു ഗ്രൗണ്ടിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ വെച്ച് പറത്തി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നോക്കുകയാണ്. നമ്മൾ രണ്ടാമത് ചാർജ് ചെയ്തിട്ടില്ല, അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ മച്ചാമാരെ നോക്കാൻ പോവാണ് നമ്മളത്. നമ്മളുടെ രണ്ടാമത്തെ റൗണ്ടാണ് നമ്മൾ പൊക്കാനായിട്ട് പോകുന്നത്. അപ്പൊ മച്ചാമാര് ഇനി ടൈം പോകാനില്ല, നേരെ നമ്മൾ പൊക്കാൻ പോകാൻ റെഡി. ശടപട ശടപട വന്ന് പൊന്ന്, ശടപടപ്പെടാ വന്ന് പൊന്ന് 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 പൊന്ന്. നേരത്തെ എത്ര ചാർജ് ഇല്ലാന്ന് തോന്നുന്നു കേട്ടാ. അവളൂടെയൊക്കെ തട്ടിയൊക്കെ പോകുന്നുണ്ട്. ഓ ഓ, ദേ നമ്മുടെ തുമ്പിക്കൂട്ടം പോലെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണെ. കുറച്ചൊക്കെ കൂട്ടിയിരിക്കുന്നുണ്ട് കേട്ടാ. അവളൂടെയൊക്കെ പോയി തട്ടണുണ്ട്. ഇതേ എടാ അങ്ങനെ ആയിക്കഴിഞ്ഞ ഓഫ് ആവൂടാ. ഇതേ പോണ നോക്കിയ നമ്മളുടെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പറന്ന്, അയ്യോ പറന്ന് പൊന്തിയൊക്കെ നടക്കാണ്. ദേ നമ്മൾ ഒന്ന് പൊക്കി കാണിച്ചാലാട്ടാ. നോക്കി, ഓ നോക്കിയാടാ, ഓരോന്നോരോന്ന് വന്ന് നോക്കി. വരുന്ന വഴിക്കൊക്കെ ഓരോന്നൊക്കെ വീഴുന്നുണ്ട്. ദേ പോസ്റ്റുമേക്ക് അടിച്ച് വീഴുന്നുണ്ട്. ഓ നേരത്തെ നമ്മൾ പൊക്കിയതിനേക്കാളും ഇതാണ് ടൈറ്റ്. ഇവിടെ രസമായത് കാരണം ഇതെല്ലാം നമ്മുടെ കൂടെ ഇങ്ങനെ വന്നത്. ദേടാ അവിടെയൊക്കെ പൊന്തിപ്പോണ്ട. ദേ മുകളിൽ പൊന്തിപ്പോണ്. ഏ ഓക്കെ, ദേ പൊന്തിപ്പോണല്ലോ. അയ്യോ ദേ പോയത്, കം ബാക്ക്, കം ബാക്ക്. അയ്യോ അതിനോട് തിരിച്ചു വരാൻ പറയടാ. അപ്പൊ മച്ചാമാരെ, നമ്മളുടെ ഹെലികോപ്റ്റർ നമ്മൾ കൊട്ടയിൽ വാരി എടുത്തിട്ടുണ്ട്. ഇത്ര അധികം ഹെലികോപ്റ്റർ ഒരു മൂന്നാലിനും മിസ്സായിട്ടുണ്ട്, മരത്തിന്റെയും കുളത്തിലൊക്കെ പോയിട്ട്. അപ്പൊ എന്തായാലും സംഭവം ഇന്നൊരു ഫൺ വീഡിയോ ആയിട്ടാണ് നമ്മളിത് ചെയ്തത്. അപ്പൊ മച്ചാമാരെ, നമ്മുടെ ഈ ഒരു ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചീപ്പ് റേറ്റിൽ കിട്ടുന്ന അന്ന് അത്യാവശ്യമായിട്ട് ഫ്ലൈ ചെയ്യുന്ന ഹെലികോപ്റ്റേഴ്സാട്ടാ. അതിന് നമ്മൾ ഇത്ര അധികം നോക്കി വാങ്ങിച്ചത്. അതും ബൾക്കായിട്ട് നമുക്ക് എടുത്തപ്പോൾ നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. എന്തായാലും ഇത് നിങ്ങൾ എവിടെയെങ്കിലൊക്കെ തപ്പി പോവുകയാണെങ്കിൽ വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇത് വാങ്ങാനുള്ള ഓൺലൈൻ പർച്ചേസിംഗ് ലിങ്ക് കൊടുത്തേക്കാം. അപ്പൊ മച്ചാമാര് ഏതോ ഒരെണ്ണ ഇടയിൽ ഓണായിട്ട. അപ്പൊ എന്തായാലും മച്ചാമാര്, നമ്മുടെ വീഡിയോ അതിന്റെ പേരിലായിട്ടുള്ള നേരായി. അപ്പൊ നമ്മളുടെ ഈ ഒരു കുഞ്ഞ ഹെലികോപ്റ്ററിന്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ചെറുപ്പകാലത്തൊക്കെ എനിക്കിത് ഭയങ്കര ഒരു അത്ഭുതം തന്നിട്ട്, ഈ ഒരു ചെറിയ ഹെലികോപ്റ്റർ ഇങ്ങനെ പറക്കുന്നതൊക്കെ ഇപ്പോഴും നല്ല അത്ഭുതം തന്നെയാണ്. എന്താ പറയാ, നമ്മളെത്ര വളർന്നാലും നമ്മുടെ കുട്ടിത്തം മാറില്ലെന്ന് പറയില്ലേ, അതൊക്കെ തന്നെയാണ് ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പറത്തി കളിക്കാനൊക്കെ തോന്നുന്നത്. അപ്പൊ എന്തായാലും മച്ചാമാരിന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആ, വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ആ, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ മച്ചാമാര്, ഇതിലുള്ള വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. പ്രതീക്ഷയിൽ ക്യാമറ വാച്ചൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.